ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് നാടൻ രീതിയിൽ തേങ്ങ അരച്ച അയലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ മഞ്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ഒരു വലിയ തക്കാളി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഉള്ളിയുടെ പകുതി ചെറുതായി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മൂന്ന് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, മൂന്ന് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ പൊടികളും കൂടെ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, രണ്ട് ടീസ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെണ്ണം പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് മസാലയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് തിരുമ്മി കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് സ്റ്റൗവിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അരമുറി തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മൂന്ന് ചെറിയ ഉള്ളി, അര ടീസ്പൂൺ പെരിഞ്ചീരകം, അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് മസാല ഒക്കെ. ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഈ മീൻ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മീനൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. മീൻ കറി തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇത് അടുപ്പിൽ നിന്നൊന്ന് വാങ്ങി വെക്കാം. വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒന്ന് വറുത്ത് ഈ ചൂടോടു കൂടെ ഈ കറിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതേ പാൻ തന്നെ വെച്ച് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ കറിയിലേക്ക് തളിച്ചൊഴിക്കാം. നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.